ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഹോം ആയിട്ട് എങ്ങനെ നമുക്കൊരു ഡി ഐ വൈ ഫൗണ്ടേഷൻ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്നെ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാനിയ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടുനോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ടാൽക്കം പൗഡർ ആണ് കേട്ടോ വേണ്ടത് ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഏതൊരു ബ്രാൻഡിൻ്റെയും ടാൽക്കം പൗഡർ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ടാൽക്കം പൗഡർ പകരം നമുക്ക് വേണമെങ്കിൽ കോമ്പാക്റ്റ് വാട്ടറും യൂസ് ചെയ്യാം കേട്ടോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ വെച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ സാധാരണ വെള്ളം എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കണ്ട കേട്ടോ കാരണം വെച്ചാൽ നമുക്കിത് കുറച്ച് നാൾ വെക്കണം എന്നുണ്ടെങ്കിൽ കേടൊന്നും വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ റോസ് വാട്ടർ വേണം എടുക്കാനായിട്ട് സാധാരണ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കേടു വന്നു പോകട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ അതുകൊണ്ട് നമുക്ക് നമ്മുടെ റോസ് വാട്ടർ വെച്ചിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം ഇനിയും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരു മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം വേണം അടുത്തടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കോഫി പൗഡർ ആണ് അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള തന്നെ എടുക്ക ശ്രമിക്കുക അതല്ലെങ്കിൽ നമുക്ക് എന്താ സാധാരണ നോർമൽ ആയിട്ടുള്ളത് എടുക്കുവാണെങ്കിൽ അത് അതിനകത്ത് കുറേ തരികൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ്റെ ഫിനിഷി ഫിനിഷിംഗ് വരത്തില്ല ഇങ്ങനെ ഒരുപാട് തരിതരിയായിട്ട് കിടക്കും അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കുന്നതെങ്കിൽ ഇട്ടവാട ഒരു തരിയുണ്ടെങ്കിൽ പിന്നീട് കുറേ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് പോകും കേട്ടോ അതെല്ലാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ടുള്ളതില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്താൽ മതി അപ്പോൾ സാധാരണ ഒരു പാത്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻ്റ് അല്ലാത്ത കോഫി പൗഡർ പൗഡർ ഉണ്ടല്ലോ ആ ഒരു കാപ്പിപ്പൊടി എടുക്കുക കുറച്ച് എടുത്തേച്ച മതി അതിലേക്ക് പിന്നെ റോസ് വാട്ടർ ആഡ് ചെയ്യുക കേട്ടോ അതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി കോട്ടൺ തുണിയിലേക്ക് ഈ ഒരു സംഭവം നമ്മൾ കോട്ടൺ തുണി തുണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുക അന്നേരം നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ നല്ല എന്താ ആ ഒരു കളറൊക്കെ ആയിട്ടുള്ള നല്ല അതിൻ്റെ വേസ്റ്റ് അല്ല തരിതരിയുള്ള വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല ആയിട്ടുള്ള ഒരു തരിതിരി ഒന്നും ഇല്ലാത്തൊരു വെള്ളം കിട്ടും കേട്ടോ അപ്പം ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എടുത്താൽ മതി അപ്പോൾ ആ ഒരു കളറും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും ആ ഒരു തരിതരി എല്ലാം നമുക്ക് എന്താ റിമൂവ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിക്കാണെങ്കിലും നിങ്ങൾക്ക് എന്താ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഇല്ലാത്തവരെ കണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ ഇതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്തേച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയും ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാം കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് കോഫി പൗഡർ ഇല്ലാത്തവർക്ക് ഈ ഒരു കോഫി പൗഡർ വെച്ചിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഏതാണോ നമുക്ക് വേണ്ട ഷെയ്ഡ് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് അത് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം കോഫി പൗഡർ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്താൽ മതി ഇപ്പോൾ ലൈറ്റിനായിട്ടുള്ള ആണെങ്കിൽ കുറച്ച് കോഫി പൗഡർ ഇട്ടിരിച്ചാൽ മതി അങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും നമ്മുടെ ഷെയ്ഡ് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ക്രീമാണ് കേട്ടോ ഒന്നുകിൽ മോയ്സ്ചറൈസർ എന്തെങ്കിലും ഏതെങ്കിലും എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം ഏതെങ്കിലും അങ്ങനെ എടുക്കുക കേട്ടോ അതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ ഉള്ളവർ നിർബന്ധമായിട്ട് എടുത്തോളൂ ഇല്ലാന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല ഓപ്ഷനിലാണ് ഇപ്പോൾ കയ്യിലില്ലായെന്ന് വെച്ചത്തിനായിട്ട് വാങ്ങിക്കാനൊന്നും പോകണ്ട കേട്ടോ കാരണം ഇത് യൂസ് ചെയ്യുന്ന ഒന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതിപ്പോൾ നമ്മൾ ആ ഒരു ക്രീം നമ്മളൊരു മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ ഒരു ഡേ ക്രീമോ ഇടുന്നുണ്ടല്ലോ അത് കുറച്ചധികം ഇട്ടിട്ടുണ്ടെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഗ്ലിസറിൻ ഓപ്ഷനൽ ആണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഉള്ളവരെടുത്തോളൂ അത്രേ ഉള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം കുറേ നേരം നമ്മളൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറൊക്കെ എടുത്തവരാണ് െങ്കിൽ കുറച്ച് ആതിട്ടപാടെ ഒരു തരിതരി കാണും കേട്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു തരിയെല്ലാം മാറുക അതല്ല നേരത്തെ പറഞ്ഞ പോലെ വെള്ളം എടുത്തവരാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ സാധാരണ കോഫി പൗഡർ വെച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുത്തല്ലോ അതാകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ നല്ല സ്മൂത്തായിട്ട് കിട്ടും അങ്ങനെ തരിതരി ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് എൻ്റെ കയ്യിലൊന്നും ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പം തന്നെ കാണാൻ എന്ത് മാത്രം ഗ്ലോയിങ് ലുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ കൈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അത്രയ്ക്ക് നല്ലൊരു ഫൗണ്ടേഷൻ സാധാരണ ഒരു ഫൗണ്ടേഷൻ പോലെ തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ എൻ്റെ കവിളിൽ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എത്രത്തോളം കവറേജ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം അത്യാവശ്യം ഒരു കവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നിരുന്നാലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഹോം ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും ലോങ് ലാസ്റ്റിങ് ചെയ്യത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹോം ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മറ്റു വീഡിയോകളെല്ലാം കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ ചാനല് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം ബായ്